ചേട്ടാ കിടിലം സംഭവം. ഏ, ഞാനിപ്പോ ബോംബെയിൽ ഷോയ്ക്ക് പോയല്ലോ, തിരിച്ചു വരുന്ന ഒരു ഫ്ലൈറ്റിൽ എന്റെ കൂടെ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ? ഞാൻ ഒന്നിച്ച് ഫ്ലൈറ്റിൽ, എന്റെ ഇപ്പോഴത്തെ സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പുറത്ത് ഞങ്ങൾ ഒന്നിച്ച് വന്നു. ഞാൻ വിശ്വസിക്കത്തില്ല ചേട്ടൻ, ദൈവത്തിനാണ് സത്യം. നീ ചുമ്മാ ഇരി. പിന്നെ ഡേ, ഇത് ബെഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ് നീ കേറി വന്ന് ചുമ്മാ ബെഡായി അടിയാ ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടൻ, പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ കാറിനാണ് ഇങ്ങോട്ട് വന്നത്. അയാൾ ഫ്ലൈറ്റിൽ വന്നു. യാദൃശ്യമായിട്ട് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രം ഫ്ലൈറ്റിൽ ഒന്നിച്ച് ഇവിടം വരും. ആരെ പിടിച്ചോണ്ട് സത്യം? ദൈവത്തിനാണ് സത്യം, ഞാൻ കണ്ടത് സച്ചിൻ ടെണ്ടുൽക്കറിനെ. എന്താ എന്താ ഒരു തെളിവ്? അങ്ങനെയാണ് ചേട്ടൻ, സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒന്ന് വിളിച്ചു ചോദിക്കും, ഞാൻ കൂടിരുന്ന് യാത്ര ചെയ്തില്ലേന്ന്. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ അത് വിട്ടുകള. അല്ല ചേട്ടൻ വിട്ടുകളഞ്ഞോ, എനിക്കിത് ഇപ്പോഴത്തെ പതിവൊന്നുമല്ല. സ്ഥിരമായിട്ട് ഇങ്ങനെയുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സിനിമാല ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, ബോൽഗാട്ടി പാലസിൽ സിനിമാല എന്നുള്ള പരിപാടി. നമ്മളെല്ലാം ഷൂട്ട് ചെയ്തോണ്ട് ഞാൻ നടന്ന് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ എത്തിയപ്പം ഒരു ടർക്കിഷ് വിരിച്ച് അവിടെ ഒരാളിങ്ങനെ കമന്ന് കിടക്കുന്നു. ഞാൻ സൈഡിൽ നോക്കിയപ്പോ ഹിന്ദി നടൻ അജയ് ദേവ്ഗൺ പുള്ളിയാണ് കിടക്കുന്നത്. ഞാൻ പുള്ളിനെ കണ്ടു, പുള്ളി ഇങ്ങനെ കിടക്കണ, ഞാൻ ചെന്നിട്ട് അറി അജയ് ദേവ്ഗൺ ചോദിച്ചു. പുള്ളി ആന്ന് പറഞ്ഞു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയി. അജയ് ദേവ്ഗൺ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു കൊണ്ടിരുന്നു. പുള്ളി അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പുള്ളിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് സിനിമാലയിലുള്ള ആരും അത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞ വിശ്വസിക്കത്തില്ല. അല്ലെ, ഹിന്ദി നടന്റെ കാര്യം പറഞ്ഞപ്പം പെട്ടെന്ന് എന്റെ ഞാൻ ഓർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദനം എന്ന് പറഞ്ഞ സിനിമ ബാംഗ്ലൂരിലാണ് ഷൂട്ടിംഗ്. അപ്പം അവിടെ രാവിലെ മുതൽ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പാതിരാത്രി വരെ ഷൂട്ടിംഗ്, ഇങ്ങനെ കുറെ ദിവസം. ഒരു ദിവസം മോഹൻലാൽ എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്ക് നാളെ വൈകുന്നേരം ഷൂട്ടിംഗ് ഇല്ല, ഒരു 4:30 ആകുമ്പോൾ നമ്മുടെ രണ്ടുപേരെയും തീരും, പിന്നെ ക്രൗഡിൻ്റെയൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആരെ അറിയിപ്പിക്കരുത്, ഇത്രയും ദിവസം നമ്മൾ ഷൂട്ട് ചെയ്താണ്, നമ്മൾ ഏതെങ്കിലും കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്ത് രണ്ടുപേരും പോയി നല്ല രഹസ്യമായൊരു സ്ഥലത്ത് നിന്നിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും. ഞാൻ പറഞ്ഞു ഓക്കെ, നീ തന്നെ സ്ഥലം കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ അവിടെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വിൻസർ കാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഹോട്ടലുണ്ട്, ഡൈനിങ് റെസ്റ്റോറൻറ്റൊക്കെ വലുതാണ്, മൂലയ്ക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. ഞാൻ പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു കാറിനകത്ത് വന്ന് ഇരുട്ടത്തോടി ഇങ്ങനെ ഇറങ്ങി പോന്നു. പറഞ്ഞ പുള്ളി ഭയങ്കര കാവ്യാത്മകമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാർ അവേ ഫ്രം ദ മാഡനിങ് ക്രൗഡ് എന്ന് പറഞ്ഞിട്ട് ദൂരെ മാറിയിരുന്ന് ഒരു സൂപ്പൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ദൂരെ ഒരാൾ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, ഒരാൾക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ബാംഗ്ലൂർ മലയാളികളങ്ങനായിരിക്കും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങ് നോക്കിയിട്ട് പോയിക്കൊള്ളും, അങ്ങോട്ട് നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ അയാൾ കൺഫേം ചെയ്യും. അപ്പം മോഹൻലാൽ കുറച്ചുകൂടി ഇങ്ങോട്ടൊക്കെ ഇരുന്നിട്ട് അയാൾ നടന്നു വന്നു, 5-6 സ്റ്റെപ്പ് വരും, പിന്നെ ഇയാൾ നോക്കും, പിന്നെയും തിരിഞ്ഞു നോക്കുന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും അയാൾ വന്നിട്ട് പോകും, നമ്മൾ എത്രയും പെട്ടെന്ന് പുള്ളിയെ ഒഴിവാക്കി വിടണം, ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി പോകത്തില്ല. അങ്ങനെ അടുത്ത് വന്നിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് ചോദിച്ചു, യു ആർ മോഹൻലാൽ? അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, യെസ്, ഞങ്ങളൊരു കഥാ ഡിസ്കഷനിലാണ്. ആ, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് താങ്ക് യു പറഞ്ഞത്? ഞാൻ എൻ്റെ ഫ്രണ്ട് ദൂരെ ഇരിക്കുന്ന ആളുമായിട്ട് ബെറ്റ് വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരുകാരാണ്, മോഹൻലാലാണെന്ന് ഞാൻ അല്ല എന്ന് പുള്ളി. 1000 രൂപ ബെറ്റ് വെച്ച് നിങ്ങൾ കാരണം എനിക്ക് 1000 രൂപ കിട്ടി. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, ആ എൻ്റെ പേരിലല്ലേ 1000 രൂപ കിട്ടിയത്, 500 രൂപ എനിക്ക് തരണമെന്ന് തമാശക്ക്. അപ്പോൾ ആൾ പറഞ്ഞ്, അത് ഞാൻ തരായിരുന്നു, പക്ഷേ വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ്, രാവിലെ ഇതേപോലെ ജാക്കി ഷെറോഫ് വന്നിരുന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനോട് ബെറ്റ് വെച്ച് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ജാക്കി ഷെറോഫ് അല്ലായിരുന്നു. അങ്ങനെ രാവിലെ 1000 പോയി, ഇപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. അല്ല, ഈ ചെന്നെന്ത് പറയുന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാമല്ല. എൻ്റെ സ്വന്തം വല്യമ്മ, ഞാൻ പോയിട്ടില്ല, എൻ്റെ വല്യമ്മ എൻ്റെ കുടുംബമൊക്കെ കൂടെ മൂകാംബിക അമ്പലത്തിൽ പോയി. മൂകാംബിക അമ്പലത്തിൽ പോയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ് നടൻ വിക്രം മൂകാംബിക അമ്പലത്തിൽ നിൽക്കുന്നു, പുള്ളി ഒരു മൂലയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നു, കുറച്ച് പേരെ കൂടിയിട്ട് ഇങ്ങനെ പോകണ്ട. അപ്പോൾ എൻ്റെ വല്യമ്മ പുള്ളിക്കാരനെ കണ്ടിട്ട് ഇങ്ങനെ എൻ്റെ കയ്യും കണ്ടു കാണിച്ച്, പുള്ളിക്കാരൻ മൈൻഡ് ചെയ്തില്ല കാര്യമായിട്ട്, പുള്ളി മൈൻഡ് ചെയ്തില്ല. പുള്ളി രണ്ടൊക്കെ വെച്ച് വന്നപ്പോഴേ എൻ്റെ വല്യമ്മ ഓടി ചെന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് വിക്രത്തിനോട് പറയാ, അധികം ഷൈൻ ചെയ്യൊന്നും വേണ്ട, ഞാൻ പിഷാരടിയുടെ വല്യമ്മയാണ്. അപ്പോ ഇത് വന്നതാരാ എന്താ പറഞ്ഞതെന്നറിയാതെ വിക്രം ഒരു എക്സ്പ്രഷൻ ഇട്ടു എന്നാണ് കേട്ടത്. അത് പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷനാണ് ഇതുവരെ. അല്ല, ഈ എക്സ്പ്രഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ഓർത്ത് നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് കുറച്ച് ഇപ്പോഴും നമുക്ക് ഒരു സീൻ അഭിനയിക്കുമ്പം ഭയമാണ്, ഇപ്പോഴും അതിനകത്തൊന്നും എന്താ പറയുന്ന എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇത്രയും സിനിമ അഭിനയിച്ചോ ഒന്നുമല്ല. ഇത് ഈ ഷോട്ടിൽ ഈ എക്സ്പ്രഷൻ ശരിയാകുമോ, ഡയറക്ടർ ഓക്കെ പറയുമോ, ക്യാമറമാൻ ഓക്കെ പറയുമോ, അങ്ങനത്തെ ടെൻഷനിലാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ
കഥയൊക്കെ കേട്ടിട്ടുണ്ട്, എങ്കിലും ഇത് എടുക്കാൻ പോകുന്ന സീൻ എന്താണ് അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഡയറക്ടർ പറഞ്ഞു, ഇത് നിങ്ങളുടെ മുകേഷിൻ്റെ വീടാണിത്, മുകേഷിൻ്റെ ഫാദറും മദറും സഹോദരി. സഹോദരി എന്ന് പറഞ്ഞാൽ കളിക്കൂട്ടുകാരിയാണ്. സഹോദരി ഇല്ല, ഒരു ദിവസം കാണാതിരിക്കത്തില്ല, അത്രമാത്രം സഹോദരൻ സഹോദരി ബന്ധം അങ്ങനെയുള്ള ഒരിതാണ്. അപ്പം നിങ്ങൾ നാലുപേരും കൂടെ കാറിലിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വലിയ ആക്സിഡൻറ്റ് വന്നു, അതൊക്കെ നമുക്കിനി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. മൂന്ന് പേരും മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ട്രോമയിൽ നിന്നും കരകയറി മുകേഷ് ഇങ്ങനെ വരുന്നതാണ് മുകേഷിൻ്റെ കഥാപാത്രം. ഇത് ഈ അതിനുശേഷം ഈ വീട്ടിലാദ്യമായിട്ട് വരുവാണ്. അപ്പോൾ ഇവിടുത്തെ ഓർമ്മകൾ അത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അച്ഛൻ അമ്മ സഹോദരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത് ഒരെണ്ണം. ഈ കാർ ആക്സിഡൻറ്റ് മനഃപൂർവ്വമായിട്ട് സ്വത്ത് തട്ടാൻ വേണ്ടി ഒരു അമ്മാവനാണ് ഇത് പ്ലാൻ ചെയ്തെന്നുള്ള വിവരവും മുകേഷ് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും മനസ്സിലുണ്ട്, വൈരാഗ്യം. ആ വൈരാഗ്യവും ആ ദുഃഖവും സ്നേഹവും എല്ലാം ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുറച്ച് നാട്ടുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സീൻ. ഞാൻ ടെൻഷനായി, ഇത്രയും വലിയൊരു ഹെവി എക്സ്പ്രഷൻ എന്ത് കൊടുക്കും? അമ്മാവനോടുള്ള ദേഷ്യം, ഇത് പ്ലാൻ ചെയ്ത് അച്ഛൻ അമ്മ സഹോദരി, ആക്സിഡൻറ്റ്, ആദ്യമായിട്ട് വീട്ടിൽ വരുന്നു, ഹോണ്ടഡായിട്ടുള്ള വീട്, ഇങ്ങനെ പല പല കാര്യങ്ങൾ വെച്ചിട്ട് എന്താ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയോടുകൂടി നമ്മളിങ്ങനെ ചെയ്യുമ്പം ഡയറക്ടർ വന്ന് പറഞ്ഞു, പിന്നെ ഒരു കാര്യം, ഇത്രയൊക്കെ കാര്യമുണ്ടെങ്കിലും ഇതൊന്നും പുറത്ത് കാണിക്കരുത്. മുകേഷ് വളരെ പ്ലെയിനായിട്ട് വന്നാൽ മതി, അല്ല പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും, പിന്നെ ഇത് കാണിക്കുന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പഞ്ച് പോവും. അതുകൊണ്ട് ചുമ്മാ വന്നാൽ മതി. ഇതെല്ലാം എൻ്റെ അടുത്ത് എന്തിനു പറഞ്ഞു? ഞാൻ മറേണ്ടതിലിരിക്കുമ്പോഴേ ഒരാളിങ്ങനെ നിൽക്കുക, അപ്പം ആരെയോ കാത്തു നിൽക്കുകയാണ്, ഒന്നിക്ക് പുള്ളിക്ക് ട്രെയിനിന് എവിടെയോ പോകണം, അല്ലെങ്കിൽ ബസ്സിന് എവിടെയോ പോകണം, ഭയങ്കര റെസ്ലെസ് ആയിട്ടൊരു പുള്ളി ഇങ്ങനെ നിൽക്കുക. ഞാൻ ചെന്ന് പുള്ളിയോട് സമയം എന്തായെന്ന് ചോദിച്ചപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രതികരണം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കണ്ടു. ഞാൻ കാണിച്ചില്ല. അപ്പം ചേട്ടൻ എന്നോട് വന്നിട്ട് സമയം എന്തായെന്ന് ചോദിച്ചാൽ മതി കേട്ടാ. പുള്ളി ഞാൻ നീയാണ്? അതെ, ഞാൻ അവിടെ നിന്ന ആളാ. ഹലോ, സമയം എന്തായി? സമയം എന്തായി? പുള്ളിക്ക് എവിടെയോ പോണായിരുന്നു, വൈകിട്ട് നിക്കുവോ? പുള്ളി ഓടിക്കളഞ്ഞു കേട്ടോ സമയം ചോദിച്ചപ്പോ. അല്ല, ആരാ? മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. എന്ത് കഷ്ടേട്ടാ, ഇത്രയും നാള് മനോനെ കണ്ടിട്ട് ചേട്ടന് മനോനെ മനസ്സിലായില്ലേ? ഇതാരാ? മനോജ് എന്നതേ. പറ്റുവാ ഒന്ന് വെളുക്കാൻ തെച്ചാ, പാടായി പോയി. പാടായെന്നല്ല, പാണ്ടായി. എന്റെ കൂട്ടുകാരൻ വെളുക്കാനായിട്ട് ഒരു ഓയിൻമെന്റ് പറഞ്ഞു തന്നു. ഞാൻ അതെടുത്ത് പെരുത്തിയത് എന്റെ പിഷാരടിയേ, അലർജിയായി അതിന്റെ റിയാക്ഷൻ ആയി കാണുന്നത്. എന്റെ മനോജേ, അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ സാധനം വരുമ്പോഴത്തേക്ക് നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തല്ലേ ആദ്യം പെരട്ടി നോക്കേണ്ടത്? ഞാൻ അങ്ങനെ പെരുത്തിയത്, ഞങ്ങളുടെ അലമാരല്ലേ, അലമാരയുടെ മൂലക്ക് കുറച്ചെടുത്ത് പെരട്ടിയിട്ട് അലമാര അടച്ച് അതിന്റെ താക്കോൽ ഊരിയിട്ട് ആരും കണ്ടില്ല. മനോജെ, അങ്ങനെയല്ല പറഞ്ഞത്, നീ കാണാത്ത സ്ഥലത്ത് പെരട്ടണോന്നാ പറഞ്ഞത്. അതൊക്കെ ഒരുപാട് ചെലവല്ലേ പിഷാരടി? എന്ന് വെച്ചാ ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല, നയാഗര വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല, ഇവിടെയൊക്കെ പോയി പെരട്ടിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ എന്ത് കഷ്ടമാ ഇത്? അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നിന്റെ കണ്ണുകൊണ്ട് നീ കാണാത്ത സ്ഥലം. എന്റെ കണ്ണുകൊണ്ട് കാണാതെ മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് എനിക്കെന്താ കാര്യമുള്ള ഈ നയാഗരയൊക്കെ? മനോജെ, നിന്റെ ആരും കാണാത്ത ഭാഗത്ത് പെരട്ടണോന്നാണ് എനിക്ക് നാണ ഭയങ്കര. ഇവനെ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? നിന്റെ കഴുത്തിന്റെ പുറകെ എന്ന് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ദേ പടങ്ങള്, ഇത് കണ്ട വാതില്, ഇത് സോഫ സെറ്റ്. മനോജെ, നീ എന്നെ ശ്രദ്ധിക്ക്. ഓക്കെ. അതായത് നിന്റെ ചെവിയുടെ പുറകു വശം നീ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കാണാൻ പറ്റില്ല. അവിടെ പുരട്ടണമായിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയാ, ഇത് പറയാനാണോ ചേട്ടൻ ഇത്രയും നേരം ഇങ്ങനെ ലാഗ് അടിച്ചു വന്നത്? ശരിക്കും അവിടെയാണ് പുരട്ടേണ്ടത്, പക്ഷെ ഞാൻ അറിയാതെ ചേട്ടാ ഒരു സൈഡ് പുരട്ടി അവിടെ അങ്ങ് വെളുത്തുപോയി. ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല കമ്പനിയാണ് ഉപയോഗിക്കാൻ? ഞാൻ നല്ല കമ്പനിയുടെ അല്ലേ ഉപയോഗിക്കുന്നത്. ശരി, നീ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാ? ബാബൂസ്. ഷാമ്പു ഏതാ? ബാബൂസ്. നീ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാ? ബാബൂസ്. ബാബൂസ് എന്നൊരു കമ്പനി ഞങ്ങൾ കേട്ടിട്ടില്ല. എന്റെ കൂട്ടുകാരന്റെ പേരാണ് ബാബു, അവന്റെ പേസ്റ്റും പൗഡറും ഒക്കെ അല്ലേ ഞാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്.
പക്ഷെ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് ഉടക്കി. ഈ ബാബുവായിട്ട് എത്ര നാളായിട്ടുള്ള ബന്ധമുണ്ട്? ചെറുപ്പം മുതലേ. ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ അങ്ങനെ എന്താണ് ഉടക്കിയത്? ചെറിയ പ്രശ്നം ചേട്ടാ, ചെറിയ പ്രശ്നമേ ഉള്ളൂ. അവന്റെ പേരിലാണ് തെറ്റ്. എന്താണ്? ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി കഴിയുന്നവരാണ് ഈ ബാബു ഞാനും. എന്തെടുത്താലും അവൻ ഒന്നും പറയല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ചെറിയ മിസ്റ്റേക്ക് അവന്റെ ഭാഗത്താ. എന്താ സംഭവം? എന്താ? ഞാൻ അവന്റെ ടങ് ക്ലീനർ ഒന്നും എടുത്തു, അത് അവൻ ഇഷ്ടപ്പെട്ടില്ല. എക്സ്ക്യൂസ് മീ, ഈ കരിമുകളിലെ തമ്പിയുടെ വീട് എവിടെയാണെന്നറിയോ? നേരെ പോയിട്ട് ലെഫ്റ്റ് പോയാൽ മതി. അത് ശരി, തരാനുള്ള കാശിന് പകരം വണ്ടിച്ചക്ക് തന്നിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കാൻ നല്ലടാ രാജേഷേ. മുകേഷേട്ടാ, ഈ സൈഡ് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നത്. രാജേഷിന് പേരുള്ള ഏതോ ഒരു വൃത്തികെട്ടവന്റെ ഫേസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്തിന്. ഇനിയിപ്പോ ഇങ്ങനെ നടക്കണ നല്ലത്. അടുത്ത പഞ്ച് വരുന്നേക്കാൻ മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എക്സിറ്റ് ആവട്ടെ. എന്തൊരു കഷ്ടമാണല്ലേ ചേട്ടാ അവന്റെ ജീവിതം. ചില പീസ് ഇടിയിട്ടും ചില പീസ് ഇടിയിട്ടും പാവം. പക്ഷെ നിന്റെ കാര്യം അതിലും കഷ്ടമാണ്. അല്ല, ഏത് സൈഡിനും ഇടിയാന്നല്ല. അമ്മായി ആരോ എടുത്തിട്ട് പെരുമാറിയ പോലെ ഉണ്ടല്ലോ. പെരുമാറിയിട്ടുണ്ടാവും, പക്ഷെ എടുത്തിടാനൊന്നും പറ്റി കാണൂല. പോരിന് പോയതാ. ഇവിടെ എടുക്കുന്ന പോര് പോരാത്തതിന് ഇപ്പൊ പുറത്തും പോയി പോരെടുത്തു തുടങ്ങിയോ? അല്ല മുകേഷേട്ടാ, ഞാൻ പൊള്ളാച്ചിയിലെ കാളപ്പോരിന് പോയതാന്ന്. ഇപ്പൊ അമ്മായിക്ക് മനസ്സിലായല്ലോ, ഇവിടെ പോരെടുക്കുമ്പോ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ കാളകൾ ക്ഷമിക്കുകയല്ലെന്ന്. നല്ല കുത്തുവച്ചു തന്നില്ലേ? ശരി, അമ്മായിക്ക് കാളപ്പോരിന് പോയിട്ട് എന്തെങ്കിലും സമ്മാനം വല്ലതും കിട്ടിയോ? അതാണല്ലോ കയ്യിലും തലയിലും ഒക്കെ കാണുന്നത്. അമ്മായി, എന്താണ് ഈ കാളപ്പോര് കാളപ്പോരും നമ്മൾ കേട്ടിട്ടുള്ളൂ, എന്താണ് അതിന്റെ ആക്ച്വലി ആ മത്സരം? എന്താണ് അതായത്? ഈ ഓടി വരുന്ന കാളയുടെ കൊമ്പില് പിടിച്ച് തടഞ്ഞ് മൂക്കുത്തിയിടണം. ഷോ, കൊമ്പി പിടിക്കുന്നവരെ ഒക്കെ ഒന്നാമത് കാള ഒരാണാണ്. അതിനൊരു മൂക്കുത്തിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്ന കാര്യമാണ്? ഈ മൂക്കുത്തി പങ്കെടുക്കാൻ പോകുന്ന അമ്മായി കൊണ്ടുപോകണോ അതോ അവിടുന്ന് മേടിക്കണോ? എങ്ങനെയാണ് ഈ മൂക്കുത്തിയുടെ ഇടപാട്? എന്റെ പിഷാരടി, മണ്ടത്തരം പറയാതിരി. അമ്മായി അതല്ല ഉദ്ദേശിച്ചത്. ഈ കാളയുടെ കൊമ്പിങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴെ ഇങ്ങനെ കുത്തുമ്പോഴത്തേക്ക് കമ്മറ്റിക്കാരി മൂക്കുത്തി കൊണ്ട് കൊടുക്കും, അപ്പൊ ഇട്ട് കൊടുക്കണം. നിങ്ങൾ രണ്ടുപേരും കുറച്ചെങ്കിലും ഡെവലപ്പ് ആയി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓ, ഈ ബഡായ ബംഗ്ലാവിലേക്ക് തിരിച്ചു വരണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, എന്നെ നിന്ന് നിപ്പിലാക്കി എടുത്തേക്ക്. ഞാൻ ഉദ്ദേശിച്ചതേ ഈ കാളേനെ മൂക്കൂത്തിക്കണ കാര്യമല്ല, കാളയുടെ കൊമ്പ് പിടിച്ച് നിലത്ത് മൂക്കൂത്തിക്കേണ്ട കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അമ്മായി, അഥവാ കാളയുടെ കൊമ്പി പിടിച്ച് ഇങ്ങനെ നിലത്ത് കുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കാള കൊമ്പല് കുത്തി നമ്മളെ എടുത്തിട്ട് പോയോ? ഞാനിതിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടെന്താറിയോ, ഇതുപോലെ തന്നെ കാള ഒരുത്തരെയും കുത്തിട്ട് ഒരു ഒറ്റ ഓട്ടം. ആ ഇത് കണ്ടത് എല്ലാരും ഇങ്ങനെ പകച്ചിങ്ങനെ നിന്നുപോയി. ആ സമയം നോക്കി കമ്മിറ്റിക്കാര് ഒരു പാട്ടിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പാട്ടോ? ഏത് പാട്ട്? കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളഴിഞ്ഞ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കുളം പടി ചോടിക്കോ കാളെ മടിക്കാതെ. എന്തൊക്കെ പറഞ്ഞാലും കാളപ്പോര് ഒരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. പക്ഷെ ഈ ബഡായ് ബംഗ്ലാവ് കാരണം എനിക്ക് ഈ സ്ഥിതി വന്നത്. ബഡായ് ബംഗ്ലാവ് കാരണം കാളപ്പോരിൽ ഈ സ്ഥിതി വന്നു? കാളപ്പോരും ബഡായ് ബംഗ്ലാവും എന്താ ബന്ധം? അതായത് മുകേഷേട്ടാ, ഞാനിങ്ങനെ കാളേനെയും കാത്തിങ്ങനെ കളത്തിൽ നിൽക്കുകയല്ലോ, അപ്പൊ കാളങ്ങനെ വരിക ചാർജ് ചെയ്തോണ്ട് കൊമ്പൊക്കെ ഇട്ട്. ഞാനിങ്ങനെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഗാലറിയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അമ്മായി ബഡായ് ബംഗ്ലാവ് ഒക്കെ കാണാറുണ്ട് കേട്ടാ. അയാളോട് താങ്ക് യു എന്ന് പറയാൻ വേണ്ടി ഞാനൊന്നും അല്ല തിരിഞ്ഞതും കാള വന്ന ഒരു ഒറ്റ കുത്ത് നേരെ തെറിച്ച് തൊട്ടപ്പുറത്ത് വിട്ടു ടെറസിന്റെ മുകളിൽ പോയി പതക്കോ എന്ന് പറഞ്ഞു വീടും. ആ ഞാനിങ്ങനെ മെല്ലെ എഴുതിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ തൊട്ടപ്പുറകിൽ ഇതാ ഒരാൾ കിടക്കണു. അതായത്
അയാൾ നേരത്തെ കാളയിട്ട് പോരിന് പോയതാ. ആ കാള ഇതുപോലെ ഇടിച്ച് വലിച്ച് അയാൾ അവിടെ ഇട്ടത്. ആ പിന്നെ പരിചയപ്പെട്ടു, അങ്ങടങ്ങടും മിണ്ടാട്ടമൊക്കെ തുടങ്ങി, പിന്നെ ജാതകമൊക്കെ കൈമാറി, ഇപ്പൊ എല്ലാം കൊണ്ടും എല്ലാം ഒരുക്കി കല്യാണത്തിലുള്ള സെറ്റപ്പ് ഒക്കെ. ആഹാ, ടെറസിൽ കണ്ട ആളുമായിട്ട് കല്യാണം നിശ്ചയിച്ചോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയോട്. അല്ല, അപ്പൊ അമ്മായി പോര് നിർത്തി. ആര് പറഞ്ഞു നിർത്തിയെന്ന്? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് അയാളുടെ അമ്മേനെയും അയാളുടെ പെങ്ങന്മാരായിട്ട് ഞാൻ ഫുൾ ടൈം പോരടിച്ച് അവരെ ഞാൻ ഒരാഴ്ചക്കകം വീട്ടിൽ നിന്ന് പുറത്താക്കും. ആ അതാണ് എന്റെ ലക്ഷ്യം. എങ്ങനെ ജയിക്കുമെന്നാ ഈ പറയുന്നത്? ഇങ്ങനെ പല പല കണക്കുകൾ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പേടിയായത്. അയ്യോ, ഞാൻ തോക്കൊന്നും തോക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഈ കിടന്നുറങ്ങിയാലേ പിന്നെ ഉച്ചു ബോധമില്ല എനിക്ക്. എണീറ്റാൽ ഏതാണ്ട് ഉള്ള പോലെയാ. സംഗതി കൊള്ളാം, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ കിട്ടില്ല കേട്ടോ. ഈ രണ്ടാമത്തെ മകനും മൂത്ത മകനും അമ്മയും കൂടി ഏറ്റവും ഇളയ മകന്റെ വീട്ടിലാ താമസം. അല്ല, അതിപ്പോ എല്ലാവരും ഇവിടെ ഫാമിലി ആയിട്ട് ഒന്നിച്ച് താമസിക്കുന്നൊന്നും കുറഞ്ഞാ പോരെ. തലകുത്തി മറന്നിട്ടാണോ കാശ് ചോദിക്കുന്നത്? ഞാൻ തലകുത്തി മറന്നിട്ടാണെങ്കിലും കാശ് ചോദിക്കുന്നത്. ഇവിടെ രണ്ടുപേര് കസേരയിൽ ഇരുന്നിട്ട് വെറുതെ കാശ് മേടിച്ചിട്ടുണ്ട്, അതിനൊരു പരാതിയില്ല. 10 വർഷം കഴിഞ്ഞ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ പറ്റി ചേട്ടൻ അഭിപ്രായം എന്താ? പിന്നെ എന്തൊക്കെ ഉണ്ട് വേറെ വിശേഷം? ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഒന്ന് പറഞ്ഞു തരാവോ? എന്നെ പോലെ ആയിരിക്കണം, അതാണ് വിശേഷം. മുരട്ട, മലയാള സിനിമയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ചില നടന്മാർ അത്യാവശ്യമാണ്. അവർ അത്യാവശ്യ സാഹചര്യങ്ങൾ അവരെ നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. കാലത്തിൻ്റെ ഒരു കൊത്തൊഴുക്ക്, സിനിമയുടെ മാറ്റം, ട്രെൻഡുകളുടെ മാറ്റം, പുതിയ പുതിയ താരങ്ങളുടെ വരവ്, ഇങ്ങനെ എന്തെല്ലാം സിനിമയിൽ മാറിയാലും ഈ അഭിനയ പ്രതിഭകൾ അവിടെ മാറാതെ അവരുടെ സംഭാവനകൾ സിനിമയ്ക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലൊരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത്. ഇദ്ദേഹം ഒരു തവണ വടയവങ്കളാവിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ഒന്ന് വന്നു, കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോൾ ഒരു മാറ്റമുണ്ടാകും, നമ്മുടെ സെറ്റ് മാറാം, നമ്മുടെ ലുക്കുകൾ മാറാം. പക്ഷേ ഇദ്ദേഹത്തെയും മലയാള സിനിമ കാണുന്ന കാലം മുതൽ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്നേഹപൂർവം ആ അഭിനയ പ്രതിഭയെ വടായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ദേവൻ. ദേവൻ, ബഡായ് ബംഗ്ലാവിലേക്ക് വീണ്ടും സ്വാഗതം. ലാൽ സലാം. അത് ഇതുവരെ ബഡായ് ബംഗ്ലാവിലെ കിട്ടാത്തൊരു അഭിവാദ്യമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ലാൽ സലാം. അതെ, അപ്പൊ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഈ ലാൽ സലാം എന്ന് പറയുന്നത് ഞാൻ 1.5 കൊല്ലമായിട്ട് പിന്നെ സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ്. എന്നാൽ എന്നെക്കാൾ കുറെ കൂടെ മുമ്പ് രാഷ്ട്രീയത്തിൽ അതും ഇലക്ഷനും നിന്ന ഒരാളാണ്. അപ്പം ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചൊരെണ്ണം വെച്ച് തന്നെ തുടങ്ങാം. അതായത്, ഒരു സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി, അപ്പോൾ അതിന് ഇപ്പം നമുക്ക് വലിയ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നമുക്കറിയാം, പാർട്ടി ചെലവുകൾക്കും പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഭീമമായ തുക വേണം. ബക്കറ്റ് പിരിവ് കാണും, അല്ലാതെ പിരിവ് കാണും, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ പിരിവ് പ്രഖ്യാപിക്കും. അത് വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് കിട്ടുകയും ചെയ്യും, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ സ്വന്തമായ ഒരു പാർട്ടി ഇങ്ങനെ രൂപീകരിച്ചപ്പോൾ അത്തരത്തിലുള്ള ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയായിരുന്നു അത് സാധിച്ചത്? സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത, അത് എങ്ങനെ അത് കൊണ്ടുപോകും, എന്താണ് അതിന്റെ റിസോഴ്സസ്, ഈ സാമ്പത്തികമായ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ചിന്ത അന്നെനിക്കില്ലായിരുന്നു. അന്ന് കുറേ, കാരണം ചെറുപ്പം മുതലേ ഉണ്ടായ ഒരു ചില ആവേശം, ചില അസ്വസ്ഥതകൾ. ഞാനൊരു പരസ്യത്തെ കയറ്റിക്കോട്ടെ, ഈ ചോദ്യം ഞാൻ എന്ന് ചോദിച്ച എപ്പിസോഡിന് ദേവേട്ടൻ പറഞ്ഞ ഉത്തരം ഞാൻ മറ്റ് പല സ്ഥലങ്ങളിലും പിന്നീട് ഉപയോഗിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളത്, റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു പാർട്ടി തുടങ്ങിയത് എന്ന് ചോദിച്ചതിന്റെ ദേവേട്ടൻ എടുത്ത് വായിക്കുക എന്ന് ഉത്തരം പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനൊരു തീവ്രവാദിയായി പോയേനെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം. കാരണം എനിക്ക് പ്രതികരിക്കണം, എനിക്ക് അതിനൊരു നെഗറ്റീവായിട്ടുള്ള വഴിയിലൂടെ പ്രതികരിക്കാൻ പറ്റില്ല, അതിന് പോസിറ്റീവായിട്ടൊരു വഴി കണ്ടെത്തിയത് പാർട്ടിയാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതിന് ഇപ്പോഴും ഞാനൊരു കൈയടി അറിയിക്കുന്ന ഉത്തരം ബാക്കി പറഞ്ഞോളൂ. അപ്പൊ ഇതിന്റെ സോഴ്സസ് ആണ് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമുള്ള ഒരു സാമ്പത്തികമായ ഒരു ഒരു ബാധ്യത ഉണ്ടല്ലോ. പക്ഷെ അതിനെപ്പറ്റി ഒന്നും അന്ന് ചിന്തിച്ചില്ല.
ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ധാരണ അങ്ങനെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഒരു ആശയത്തിൻ്റെ പിൻബലത്തോടുകൂടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണമെന്ന് കാണാൻ എന്നുള്ള ചില അനുഭവങ്ങളുണ്ടായിരുന്നു എനിക്ക്. കാരണം ഇവിടെ ആവശ്യം നമുക്ക് ഒരു സമഗ്രമായ ഒരു മാറ്റമാണ്. അപ്പം ഇവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ആ മാറ്റം നമ്മുടെ പിന്നെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നൊരു ബോധമാണ് എന്നെ വാസ്തവത്തിൽ എന്നെ ഒരു ചേഞ്ച് ആ ചേഞ്ച്. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ബാക്കിയുള്ള ഘടകങ്ങൾ ഈ സാമ്പത്തികം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസോഴ്സസ് ഒക്കെ തനിയെ പിന്നാലെ വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. 2004 ഒരു ഇലക്ഷൻ, 2006 ഒരു ഇലക്ഷൻ, അത് രണ്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എതിരായിട്ടായിരുന്നു എൻ്റെ ഒരു കാൻഡിഡേറ്ററായിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ഇലക്ഷനിൽ നിന്നും രണ്ടാമത്തെ ഇലക്ഷനിൽ വന്നപ്പോഴേക്കും സിനിമാ നടൻ എന്ന ആ ഒരു ഇമേജ് മാറിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന ഒരു ഇമേജ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതിൻ്റെ ഫലമായി തന്നെ എനിക്ക് ആദ്യത്തെ ഇലക്ഷനിൽ കിട്ടിയ വോട്ടിൻ്റെ 300% വോട്ട് എനിക്ക് കൂടുതൽ കിട്ടി. രണ്ടാമത് ഞാൻ ഈ കാശിൻ്റെ കാര്യം ചോദിക്കേണ്ട പ്രധാന കാര്യം, ഇപ്പോൾ ഒരു ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഞാനിപ്പോൾ ഇലക്ഷൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ബോധേഡ് അല്ലായിരുന്നു. അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കും എന്ന് ഞാൻ ഒരു വലിയൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പുറത്ത് പല സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പിന്നീട് ജയിച്ചതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാൻ തോൽക്കാനും സാധ്യതയുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച് തോറ്റു പോകുന്നു, എങ്ങനെ ജയിക്കുമെന്നാണ് ഈ പറയുന്നത്. ഇങ്ങനെ പല കണക്കുകൾ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പേടിയായത്, അയ്യോ ഞാൻ തോക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ദേവനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് ഇലക്ഷൻ, ഡെഫിനറ്റ് ആയിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. ഡെഫിനറ്റ് ആയിട്ട് ജയിക്കുമെന്ന് മാത്രമല്ല കൂടെ ആളുണ്ട്. ഇല്ല കാരണം വെച്ചാൽ അന്ന് വാസ്തവത്തിൽ ഞാൻ തോൽക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നിന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സിനിമാ നടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വരുന്നു, അദ്ദേഹം ഒരു ഇലക്ഷൻ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ 2004 ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി, അതിൻ്റെ ഒരു ടെമ്പറേച്ചർ, അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഈ ഒക്കെ നമുക്ക് ഈ സിനിമാ നടന്മാർ വന്നിട്ടുണ്ട്, പല ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പ്രബുദ്ധമായ കേരളമാണല്ലോ നമുക്ക്. അപ്പോൾ പ്രബുദ്ധമായ കേരളത്തിൽ ഒരു സിനിമാ നടൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ടൊരു ഇലക്ഷൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ജനത, പ്രബുദ്ധമായ കേരള ജനത എങ്ങനെ ഇത് സ്വീകരിക്കുന്നുള്ളതാണ്. ഇത്രയും ജനസംഖ്യയുള്ള കേരളത്തിൽ, ഇത്രയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള കേരളത്തിൽ ഇപ്പോഴും UDF LDF എന്ന് മാത്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു 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 ഒബ്സഷൻ നമുക്കുണ്ടായിരുന്നു. ആ ഒബ്സഷൻ ഉള്ള ഒരു കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നമായിരുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് വരുമ്പം കുറച്ചുകൂടെ ലൗഡർ ആകേണ്ട ഒരു ആവശ്യത്തിൽ ലൗഡർ ആയോ ഇല്ലയോ അങ്ങനെ ഒരു തോന്നൽ ഇപ്പോഴുണ്ടോ? ഇല്ല, എന്നുവെച്ചാൽ ലൗഡർ ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുളയുണ്ടല്ലേ, മുള, നമ്മുടെ മുള ബാമ്പു, അതിൻ്റെ ചെടി എന്ന് വെച്ചാൽ അത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കും, അതിൻ്റെ ജീവിതം കഴിഞ്ഞു വിചാരിക്കും. പക്ഷേ അതൊരു 3 വർഷം എടുക്കും ഈ ചെടി അകത്ത് നിന്ന് വള. അപ്പം ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അകത്ത് വേര് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആർക്കും അറിയില്ല. അതാണ് കേരള പീപ്പിൾസ് പാർട്ടി എന്ന്. കാരണം കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ, അതായത് വേരുകൾ ശക്തമാക്കലായിരുന്നു ഈ കേരള പീപ്പിൾസ് പാർട്ടിയുടെ. ശരി, എന്നാലും 2004 ഇലക്ഷൻ നിന്നപ്പം എന്തായാലും കാശില്ലാതെ പറ്റത്തില്ലല്ലോ. എങ്ങനെ സ്വരൂപിക്കാൻ പറ്റി എന്നുള്ളതാണ്. അന്ന് എനിക്ക് കുറേ പിന്നെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ഈ സാമ്പത്തിക ശേഷിയുള്ളവരല്ല, എൻ്റെ ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കുറേ ചെറുപ്പക്കാർ എൻ്റെ കൂടെ കൂടി. 2004 ഇലക്ഷൻ വടക്കാഞ്ചേരിയിലായിരുന്നു. അത് വളരെ ശക്തരായ രണ്ട് കാൻഡിഡേറ്റ്സാണ്, CPM കോൺഗ്രസിൻ്റെയും എൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അവരെ നേരിടാനല്ലോ, സാമ്പത്തികം മാത്രം പോരാ, കാരണം ശാരീരികമായ
അപകടങ്ങൾ വരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ വരെ എനിക്കുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരു ആക്രമണങ്ങളുണ്ടായിരുന്നു. അതിനെ നേരിടാനായിട്ട് ശക്തമായ സാമ്പത്തിക ശേഷിയല്ല എനിക്ക് ആവശ്യം, ശക്തമായ എൻ്റെ പിന്നിലുള്ള ചെറുപ്പക്കാരുടെ ശക്തമായ ഒരു നിരയുണ്ടായിരുന്നു. ഓ, അപ്പോൾ സാമ്പത്തികം അവിടെ ഒരു പ്രശ്നമല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇരിക്കൂ, ഇനി നമ്മൾ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ ബാക്കി. താങ്ക് യു. പിന്നെ എനിക്ക് ചോദിക്കണമെന്നുള്ളൊരു കാര്യം, ഇപ്പോൾ ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന് വീണ്ടും നമ്മൾ രാഷ്ട്രീയത്തിൽ തന്നെ പറയുകയാണ്. അപ്പം ഒരുപാട് പേര് സംശയിച്ചു, ഒരു സിനിമാ നടൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാമോ, ആൾക്കാരുടെ ഇടയിലേക്ക് എങ്ങനെ ചെല്ലും? അപ്പം അപ്പോഴൊക്കെ ഞാൻ അവരടുത്ത് പറഞ്ഞു, ഞാൻ ഇലക്ഷൻ ഇപ്പം നിൽക്കുന്നതേ ഉള്ളൂ, ഞാൻ വളരെ 10-35 കൊല്ലമായിട്ട് ഇതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് നേരെ അങ്ങ് കയറി ചെന്നാൽ മതി, ഞാൻ ഇന്നാരാണ്, ഇന്ന കാര്യത്തിനാണെന്നൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല, ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് സിനിമാ നടൻ മുകേഷാണെന്നും ഇലക്ഷനാണെന്നും വോട്ട് ചോദിക്കാൻ വന്നതാണെന്നും ഇയാൾക്ക് വോട്ട് കൊടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനിച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിരുന്നു. അപ്പം വളരെ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം വടക്കാഞ്ചേരിയിൽ ജനങ്ങൾ ഇലക്ഷൻ്റെ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? അവർക്കൊരു ഒരു 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 അവിശ്വസനീയത ഉണ്ടായിരുന്നു. ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം? ഇതുവരെ ഒരു സിനിമാ നടനായിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി ഇയാൾ ഇലക്ഷൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരൊരു ഒരു അവിശ്വസനീയത ഉണ്ടായത് ഇയാളെ വിശ്വസിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഞാൻ പല ക്യാമ്പയിൻ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ക്യാമ്പയിനിങ്ങാണ് നടത്തിയത്. അപ്പോൾ ഇങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും ചെല്ലുന്തോറും ഒരാൾ ഒരു ഈ CPM-ൻ്റെ ഏരിയ ചെല്ലുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം നമുക്ക് വോട്ട് കിട്ടില്ല എന്നറിയാം, ഷുവറാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, ദേവേട്ടാ അല്ലെങ്കിൽ ദേവൻ സാറേ, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങളുടെ വോട്ട് കിട്ടില്ല കേട്ടോ എന്ന് വളരെ ഓപ്പണായിട്ട് പറയുന്നൊരു ഒരു ജനതയാണ്. അത് ഞാൻ വാസ്തവത്തിൽ ആ ജനതയെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ പറയാണ്, ഇപ്പോൾ ദേവൻ വരുന്നു, എന്ത് വിശ്വസിച്ചിട്ടാണ് ദേവന് ഞങ്ങൾ വോട്ട് കൊടുക്കുക, വോട്ട് തരിക? പക്ഷേ ഒരു കൗതുകമുണ്ട്, എന്തായാലും നന്നായി വന്നത്, ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ്. പക്ഷേ ആ മാറ്റത്തിന് ആവശ്യമുള്ള ഒരു ഭാരം ഏറ്റെടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ദേവനുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു 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 സർവേ പോലെ, ഇതൊക്കെ ഒരു ഞാൻ വാസ്തവത്തിൽ ഇലക്ഷൻ നിൽക്കാൻ കാരണം ഒരു പരീക്ഷണമാണ്. നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു റിയാക്ഷൻസ്, എന്താണ് ഇതിൻ്റെ ടെമ്പറേച്ചർ? അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു ഒബ്സഷനെ കുറിച്ച് പറഞ്ഞു, രണ്ട് പാർട്ടികളിൽ നിന്നുള്ള ഒരു ഒബ്സഷൻ എന്ന് പറഞ്ഞു. അത് മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്താലും ഗെയിൻ, ഞാനൊരാൾക്ക് 1 രൂപ കൊടുക്കുമ്പം, ഞാനൊരു സംഭവം ചെയ്യുമ്പം, ഞാനൊരു വോട്ട് ചെയ്യുമ്പോഴും എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ്. ഇയാൾക്ക് ചെയ്യേണ്ട എനിക്കെന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിൽ നിന്നാണല്ലോ വോട്ട് തീരുമാനിക്കപ്പെടുന്നത്. എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ കയ്യിൽ തരാൻ എന്തുണ്ട് എന്ന് നോക്കിയിട്ട് വേണമല്ലോ അത് ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പം ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കാനാണ് എപ്പോഴും ജനങ്ങൾ നിൽക്കുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് എപ്പോഴും ഒരു നേതാവ് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത നല്ലതുകളിലൂടെ അയാൾ നേതാവാകുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ രാഷ്ട്രീയക്കാരനായ ശേഷം ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ആളുകൾ അറിയത്തക്ക രീതിയിൽ കുറെ എന്തൊക്കെയായിരുന്നു ദേവേട്ടൻ ചെയ്യാൻ പ്ലാനിട്ടത് അല്ലെ ചെയ്തത്? ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 20 വർഷമാണ് ഞാൻ പറഞ്ഞത്, 20 വർഷമാണ് കേരള പീപ്പിൾസ് പാർട്ടിയുടെ ഈ ഈ മറ്റേ ബ്രീഡിംഗ് ടൈം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങി അടുത്ത ദിവസം ഇലക്ഷൻ നിന്ന് അടുത്ത ദിവസം ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് വരാനുള്ളതല്ല എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ. 20 വർഷമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. ഈ 12 വർഷം കഴിഞ്ഞപ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു 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 ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ കാര്യങ്ങളാണ്, സിനിമയല്ല. അത് എന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നേരം പറഞ്ഞ് ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ എത്ര പടത്തിൽ ചെയ്തു, ഇപ്പം ഏതൊക്കെ പടങ്ങളുണ്ടെന്നല്ല നിങ്ങൾ ആദ്യത്തെ ചോദ്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചത് എബൌട്ട് പൊളിറ്റിക്സിനാണ്. അപ്പോൾ 12 വർഷത്തെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ചോദ്യം ഉണ്ടായത്. ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ ഇടയിലും, ഭൂരിപക്ഷം ജനങ്ങളുടെ ഉള്ളിലും കേരള പീപ്പിൾസ് പാർട്ടി എന്നൊരു പാർട്ടി ദേവൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഭ്രാന്തനാണോ ഭ്രാന്തമായ ഒരു ചിന്തയാണോ ഒന്നുമില്ല. അതിൻ്റെ ശക്തി എത്രയാണെന്നറിയില്ല, അതിൻ്റെ ശക്തമായ ഒരു അതിന് മുന്നോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ
വളരെ വളരെ ശക്തമായ ഒരു ഫോഴ്സ് പറയുന്നു ഇത് വലിയൊരു മഹത്തായ ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ വരും എന്നുള്ള ഒരു സംശയം വേണ്ട. അല്ല പിശാരി ഒരു കാര്യമുണ്ട്, അപ്പം ഞാൻ എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ ചോദിച്ചത് തുടക്കത്തിൽ ചോദിച്ച ഒരു കാര്യം തന്നെ അതിനകത്ത് തന്നെയാണ് ഞാൻ ലാസ്റ്റിൽ ചോദിക്കുന്നത്. അതായത് ഈ ഇത്രയും 12 കൊല്ലം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം, ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഷുവർട്ടി ഇത് വരും എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് സഹായിച്ചിട്ടില്ലേ സിനിമാ നടൻ എന്നുള്ള സംശയം വേണ്ട. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഒരു സിനിമാ നടൻ ഇത്രയും ഇപ്പൊ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് 12 കൊല്ലമായി ഇനിയും ഗംഭീരമായി വരുമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ പിന്നെ ദേവൻ UDFലും LDFലും ഒക്കെ ചെന്നിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല, അതൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ പറയും, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കണ്ട, ഒരു വീടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ചോദിക്കണ്ട, അദ്ദേഹം എന്തായാലും സ്ട്രോങ് കോൺഗ്രസ്സാണ്, അദ്ദേഹം ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ചോദിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ പുള്ളി ഒരു ചെറിയ ചിരി ഇരിച്ചുകൊണ്ട് പറഞ്ഞു, അവർ പറഞ്ഞാൽ ശരിയാണ്, ഇവിടെ ഇവിടെ ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ വോട്ടല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ആരെങ്കിലും ഞാൻ 10250 സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ടി വിയിൽ വരുന്നുണ്ട്, ബിഡായ് ബംഗ്ലാവിൽ വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ വന്നിട്ട് ഇയാൾക്ക് ഒരു വോട്ട് കൊടുത്തു കളയാം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം ഞാൻ ചോദിച്ചെന്ന്. അപ്പോൾ അവർക്കും പരാതിയില്ല, അവരും ചിരിച്ചോണ്ടിരിക്കുന്നു, പക്ഷേ പറയാനൊക്കെ ഇല്ല നമ്മുടെ സിനിമയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ശരി, 10 വർഷം കഴിഞ്ഞ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ പറ്റി ചേട്ടൻ അഭിപ്രായം എന്താ? പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷം? അപ്പൊ നമുക്ക് സിനിമയിലോട്ട് കിടക്കാം. അതല്ല, നിങ്ങളെ രാഷ്ട്രീയത്തിൽ വരാനുള്ള ശേഷി എനിക്കില്ല, നിങ്ങൾ വിഷയം മാറ്റി കളഞ്ഞു, നിങ്ങളോടൊക്കെ പിടിച്ച് നിൽക്കണ്ടേ? അടുത്ത വാച്ച് വരട്ടെ. ഞാൻ പറയാം, സിനിമയിൽ എന്തൊക്കെയാണ് ദേവട്ട പുതിയ വിശേഷങ്ങൾ? ഞാൻ കൂടുതൽ തമിഴും തെലുങ്കാണ് എന്റെ ഏരിയ, എന്റെ റേഷൻ കാർഡ് അവിടെയാണ്, അതാണ് എന്റെ വയറിനെയും എന്റെ കുടുംബത്തെയും പോറ്റുന്നത്. അവിടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെലുങ്കിൽ ഒരു 3 സിനിമ ചെയ്തിട്ടുണ്ട്, തമിഴിൽ 2 പടം ചെയ്തിട്ടുണ്ട്. തമിഴിൽ ചെയ്യുന്ന പടത്തിൽ അടുത്തിൽ 1 വിജയ് സേതുപതി, അഥർവ ആൻഡ് നയൻതാര, അങ്ങനെ ഒരു പടം ചെയ്യുന്നു. പിന്നെ വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്, തെലുങ്കിൽ ബാഹുബലി ഹീറോൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയൊരു പടം, അതും ഒരു 300 crores ഒരു ഫിലിമാണ്. അത് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലൂടെ എത്ര കഴിഞ്ഞിട്ടുണ്ടാവും? തമിഴില് 69 പടം ചെയ്തു. 69 പടം തമിഴില്. തെലുങ്കിൽ ഇപ്പൊ എത്ര പടമായി? തെലുങ്കില് അതിലും കൂടുതൽ ചെയ്തു. എനിക്ക് എണ്ണമില്ലെങ്കിലും അതിൽ കൂടുതൽ പടങ്ങളായിട്ട്. അപ്പൊ ദേവേട്ടൻ സെറ്റിലിന്റെ നാട്ടിലാണോ അവിടെ എവിടെയൊക്കെ വന്ന് പോകാനൊക്കെയാണോ? ഞാന് പിന്നെ ചെന്നൈയിലാണ് താമസം. എന്റെ ഒരു സ്ഥിരതാമസം എന്ന് പറയുന്നത് ചെന്നൈയാണ്. പിന്നെ പുലിമുരുകന്റെ ശബ്ദരേഖ വല്ലതും നടക്കുന്നുണ്ടോ അവിടെ? The most handsome villain of South India. ചെറുപ്പത്തിലെ കുടുംബം നഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് ഞാൻ. നീ എന്തൊക്കെയായി പറയുന്നത്? കുടുംബം നഷ്ടപ്പെട്ട കുടുംബം അല്ല, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ആളാണ് ഞാൻ പറയുന്നത്. മുകേഷ് ഏട്ടാ, രമേശ് ഏട്ടാ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാട്ടോ. എത്ര മാസം? മാസം ഒന്നും പോരെ, മാറിക്കൊണ്ടിട്ട് 4 വർഷമെങ്കിലും മാറിക്കൊണ്ടിട്ട് സമാധാനം ആയിക്കോട്ടെ കാര്യങ്ങൾക്ക്. ചുമ്മാതല്ല, പരശുറാം എക്സ്പ്രസ്സിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട് ഏക്കാതിരുന്നത്, അതിലെ യാത്രക്കാർ പറയാ നിങ്ങൾ വന്നേക്കാൻ മുമ്പ് നല്ല വെളുത്ത ചുരുണ്ട മുടിയുള്ള ഒരുത്തം വന്ന് ഇതൊക്കെ കാണിച്ച് പൈസ മേടിച്ചിട്ട് പോയിരുന്നു. ഹലോ, എന്താ എന്താ? സാർ മനോജ്, എന്താ ഇത്? അതെ, അല്ല നമ്മൾ പറയാതാണ് ക്ലീൻ ചെയ്യുന്നത്, അവസാനം പിന്നെ കാശ് വയ്ക്കരുത്. പ്രിയമുള്ള അമ്മപകന്മാരെ, ഞാനിവിടെ കാണിച്ചതിൽ മന്ത്രമില്ല, മാജിക്കില്ല, മായയില്ല, വെറും ഒരു ചാൻ വയറിന് വേണ്ടിയുള്ള അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കൊച്ചുകുട്ടികൾ ഇത് അനുകരിക്കരുത്, 18 വയസ്സിന് താഴെയുള്ളവർ ഒട്ടും അനുകരിക്കരുത്, കാരണം അപകടങ്ങൾ ഉണ്ടാകാം. ഞാൻ ചെയ്ത ഈ അഭ്യാസ പ്രകടനങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ
എന്നോട് മാപ്പാക്കണം. സാറേ ആർക്കും ഇടാം. ചെറിയ ചില്ലറകളാണ്. തലകുത്തി മറിഞ്ഞിട്ടാണോ കാശ് ചോദിക്കുന്നത്? ഞാൻ തലകുത്തി മറിഞ്ഞിട്ടാണെങ്കിലും കാശ് ചോദിക്കുന്നത്. ഇവിടെ രണ്ടുപേര് കസേരയിൽ ഇരുന്നിട്ട് വെറുതെ കാശ് മേടിച്ചിട്ടുണ്ട്. അതിനൊരു പരാതിയില്ല. ഞാൻ ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് ചെറിയ ചെറിയ ചില്ലറൊക്കെ ഒപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്റെ ഈ ഘോര അഭ്യാസങ്ങൾ വേണാട് എക്സ്പ്രസ്സിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് തെറ്റി. പണം തെറ്റിയോ? ഏയ്, കണ്ടോണ്ടിരുന്നവരുടെ സമതല തെറ്റിന്നായിരിക്കും പറഞ്ഞത്. അല്ലെന്ന്, എന്റെ ഐറ്റം തെറ്റിയെന്ന്. ആ, പക്ഷെ ഉടനെ തന്നെ ഞാൻ അത് ക്ലിയർ ആക്കി. അത് കുഴപ്പമില്ല. സാറേ, കഴിഞ്ഞ ദിവസം ഷൊർണൂർ വെച്ച് ഒരു അതിഘോരമായ വേറൊരു ഐറ്റം ഞാൻ ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ പുറകിൽ ഇതേ ഞാൻ ഇങ്ങനെ നിന്നു. അതും എത്ര കിലോമീറ്റർ? 10-15 കിലോമീറ്റർ. ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അല്ല, അവിടുത്തെ ലോക്കൽ കേബിൾ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വേറൊരാളെ ബൈക്ക് ഓടിക്കുന്നു, ഇവന് അതിന്റെ പുറകില് ഇങ്ങനെ നിൽക്കും കുറെ നേരം. സാർ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ചെറുപ്പത്തിലെ കുടുംബം നഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് ഞാൻ. നീ എന്തൊക്കെ പറയുന്നത്? കുടുംബം നഷ്ടപ്പെട്ട കുടുംബം അല്ല, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ആളാന്ന് ഞാൻ പറയുന്നത്. ഇന്ന് എനിക്ക് ഒരേ ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ, സുന്ദരിയും സുശീലയും. സുന്ദരിയും സുശീല എന്ന് പറയുമ്പോ രണ്ടുപേരായില്ലേ? എന്റെ അവളെ കുറിച്ചൊന്ന് വർണ്ണിച്ചതാ. അങ്ങനെ അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാൻ വേണ്ടിയാ ഞാനും അവളും കൂടെ ഈ ട്രെയിനിലൊക്കെ ഈ വക അഭ്യാസങ്ങളെ കാണിക്കുന്നത്. സാറേ, അവളിവിടെ വന്നിട്ട് ഞാൻ വിളിക്കാം. എനിക്ക് എന്റെ പെങ്ങളെന്ന് പറഞ്ഞ ജീവനാ എന്റെ പിഷാരടി. അവളല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇത്രയും താളബോധമുള്ള ഒരു പെൺകുട്ടി ഈ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ വിളിക്കാം. മോളെ, മിനിമോളെ. ഇതാണ് എന്റെ കുഞ്ഞിപ്പെങ്ങള്. സാറേ, പെങ്ങളെ കെട്ടിച്ചയക്കാൻ വേണ്ടിട്ടുള്ള പാറമടയില് വെള്ളപ്പൊക്കം, ഗുജറാത്തിൽ വെള്ളപ്പൊക്കം, കന്നുകാലികൾ ഒളിച്ചു പോയി. ഈ സാധനം വേണ്ട. ദൈവത്താണ്, ഇതല്ല, ഇത് വേണ്ട. എന്തിന്നത് സാറേ? ഇത് മറ്റുള്ള കാർഡ് പോലെയല്ല, ഇത് ഞാൻ ആധാറുമായിട്ട് ഈ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. മനോജെ, ഈ തരത്തിലുള്ള ഉടായ്പകളൊന്നും ഇവിടെ നടക്കത്തിൽ നേരത്തെ പറഞ്ഞു. നിനക്ക് ബാക്കിയുള്ളവർക്കൊന്നും കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിയില്, നമ്മൾ പൈസ പറ്റി ആലോചിക്കാം. ഓക്കെ, അതിഘോരമായ ഒരു സാധനം കളിക്കാം. ഈ ആങ്ങളൊക്കെ ഒന്നും പറ്റാതെ ദൈവത്തോട് ശരിക്കും പ്രാർത്ഥിച്ചോ. ഇവിടെ പൂച്ച ചവിട്ടി പിടിച്ചേക്കുന്ന എന്റെ പെങ്ങളുടെ ശബ്ദം സൗണ്ടാണ് പ്രാർത്ഥിച്ചോ. അയ്യോടാ, ആരും ഇത് അനുകരിക്കരുത്. അപകടം പറ്റിയ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു പാടുമില്ല. അതെ, അന്നാ ഒരു പാടുമില്ല. അതെ, ചുമ്മാതല്ല, പരശുറാം എക്സ്പ്രസ്സിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട് ഏക്കാതിരുന്നത്. അതിലെ യാത്രക്കാർ പറയാ, നിങ്ങൾ വന്നേക്കാൻ മുമ്പ് നല്ല വെളുത്ത് ചുരുണ്ട മുടിയുള്ള ഒരുത്തം വന്ന് ഇതൊക്കെ കാണിച്ച് പൈസ മേടിച്ചിട്ട് പോയിരുന്നു. ഇവിടെ പിഷാരിട്ട് നീ എന്തിനാ ഒറ്റയ്ക്ക് പോണത്? നമുക്ക് രണ്ടുപേർ കൂടെ ഇവനെ കൂട്ടി പോകാൻ പാടില്ലേ? എന്റെ പെങ്ങളെ കൂട്ടി പോകാൻ പാടില്ലേ? എന്താ പെങ്ങളുടെ പേര്? കൊച്ചിമ്മനാഫ്. എന്താ പേര്? അയ്യോ, ഈ മിനിമോളെ എനിക്കൊന്ന് പരിശോധിക്കണമല്ല. മിനിമോളെ എവിടെ നില്ല? മിനിമോളെ ആ നില്ല്. എന്തോ, ഒരാണിനെ കൊണ്ട് പെൺമേഷം കിട്ടിയിട്ട് ഇത്രയും നേരം നമ്മളെല്ലാം വിഡ്ഢികളാക്കിയിട്ട് ഇവിടെ കൊണ്ടു പല പല പരിപാടികൾ ചെയ്തിട്ട് നിനക്ക് ഒന്ന് പിടിച്ചുവിടായിരുന്നോ? ചേട്ടൻ മനസ്സിലായില്ലേ, നമ്മളൊക്കെ നോർമൽ ആൾക്കാരില്ലേ, നീയൊക്കെ ഇതൊക്കെ ചെയ്യുന്നവരല്ലേ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ദേവേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരവസരമാണ്. ആരാണ് ഈ കൂട്ടത്തിൽ ചോദ്യം ചോദിക്കാൻ പോകുന്നത്? ഞാൻ അഞ്ജു, നിലമ്പൂർ കാസി കോളേജിൽ 3-ാം വർഷം മലയാള വിദ്യാർത്ഥിനിയാണ്. മലയാളം വിദ്യാർത്ഥിനിയാണ്. മലയാളം എം എ ബി എ? ബി എ. ബി എ മലയാളം. മലയാളത്തിൽ എന്തെങ്കിലും നല്ല കവിതയുടെ രണ്ടുപേര് പാടും.
അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ നാലു മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. ആ കൊള്ളാം, വെരി നൈസ്, ഗുഡ്. എനി ചോദ്യം ചോദിച്ചോളൂ. ചോദിക്കാനുള്ളത് ദേവൻ സാറോടാണ്. സാറ് ഏറെ ഇഷ്ടപ്പെടുന്നത് സാറിലുള്ള നായകനെയാണോ അതോ രാഷ്ട്രീയ പ്രവർത്തകനെയാണോ? രാഷ്ട്രീയ പ്രവർത്തകനെ. ആലോചനയില്ല, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് ഷാഹിദ്, ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ക്ലാസിക് കോളേജിൽ നിന്ന് വരുന്നു. ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ. സാറ് ഒരുപാട് സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള സാറിന് എന്തുകൊണ്ടായിരിക്കും വില്ലൻ വേഷങ്ങൾ ഇത്രയധികം കിട്ടിയത്? അത് ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, എനിക്ക് അങ്ങനെ ഇങ്ങനെ വന്നുപെട്ടതാണ് ഈ സിനിമ എന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വില്ലൻ റോളുകൾ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കൂടുതൽ യോജിച്ചത് വില്ലൻ വേഷമാണ് എനിക്ക് തോന്നി. അതാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടവും അത് തന്നെയാണ്. അല്ല, ദേവത്തെ കുറിച്ചുള്ള ഒരു വിശേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ മോസ്റ്റ് ഹാൻസം വില്ലൻ ഓഫ് സൗത്ത് ഇന്ത്യ. അതുമല്ല, നമ്മൾ വളരെ പണ്ട് ഏറ്റവും പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഒക്കെ രാക്ഷസന്മാരായിരുന്നു വില്ലന്മാർ, ദേവന്മാർ, മറ്റു ഭയങ്കര ദൈവങ്ങളെല്ലാം ഇത്. അപ്പം അന്ന് ഈ രാക്ഷസന്മാർ കൊമ്പും കാര്യങ്ങളും പാടിയും ഇങ്ങനെ ഭയങ്കര കണ്ട പേടിയാകുന്ന അവസ്ഥയിലായതിൻ്റെ ഒരു തുടർച്ചയാണ്. പിന്നീട് അപ്പോഴോ സിനിമയിൽ വില്ലൻ കണ്ടാൽ തന്നെ പേടിക്കുന്നവനാണെന്നുള്ളൊരു സിസ്റ്റം കുറേ നാൾ ഉണ്ടായത്. സ്വഭാവദൂഷ്യമാണ് വില്ലൻ്റെ കാഴ്ച, വില്ലനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ശരിക്കും സ്വഭാവം മോശമായാലും അവന് വില്ലനാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശാസ്ത്രം. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് എൻ്റെ ആദ്യത്തെ പിന്നെ തെലുങ്ക് സിനിമയിൽ അത് ഈ ബാലകൃഷ്ണനാണ് ആയിരുന്നു ഹീറോ, നമ്മുടെ എൻ ടി ആറിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു എൻ്റെ ആദ്യത്തെ തെലുങ്ക് സിനിമ. അതൊരു വില്ലൻ കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഒരു നോർമലായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത്. ഈ വില്ലൻ കഥാപാത്രങ്ങൾ ഇയാളുടെ പ്രവൃത്തിയാണ് വില്ലൻ കാര്യങ്ങളൊക്കെ, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുള്ളത്. എനിക്ക് ആ സിനിമയിൽ ആദ്യം എന്നെ കണ്ടപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇത് ഇയാൾ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി ചിന്തിച്ച ഒരു സിനിമയായിരുന്നു. പിന്നീട് ഭാഗ്യം കൊണ്ട് എനിക്ക് വീണ്ടും കിട്ടി. ആ സിനിമയിലാണ് എനിക്ക് ആന്ധ്രാപ്രദേശിൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി 1998. അപ്പോൾ ഈ വില്ലൻ കഥാപാത്രങ്ങൾ ഒരു രൂപത്തിലല്ല, ഭാവത്തിലാണ്. ശരി, അടുത്ത ചോദ്യം ആരാണ്? എൻ്റെ പേര് കൃഷ്ണപ്രിയ. എനിക്ക് ചോദിക്കാനുള്ളത് ദേവൻ സാറിൻ്റെ അടുത്താണ്. സാറ് പറയണ്ടായി നായകൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുന്നതിലാണ് താല്പര്യമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? എന്ന പോലെ ആയിരിക്കണം, അതാണ്. മോളെ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം പറ? മോളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ? എന്റെ കാഴ്ചപ്പാടില് സ്വന്തം കാര്യത്തെക്കാൾ ഉപരി നാട്ടുകാർക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകൻ. അതാണ് ഞാൻ. അടുത്ത ആൾക്ക് ചോദ്യം കൊടുത്തോളൂ. ദേവൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഞാൻ കണ്ട സുന്ദരന്മാരായ വില്ലന്മാർ രണ്ടുപേരാ, ഒന്ന് റിയാസ് ഖാൻ, ഒന്ന് സാറ്. എൻ്റെ ചോദ്യം ഇതാണ്, താങ്കള് പല ക്യാരക്ടർ റോളാണേലും വില്ലൻ റോളാണേലും ചെയ്തിട്ടുണ്ട്, ഇനി എന്നാണ് ഒരു തമാശ റോളിൽ ഞങ്ങളെല്ലാം പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് വരുന്നത്? ഈ തമാശ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി, കോമഡി എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ്. അത് ഈ ആർട്ടിസ്റ്റ്, അതായത് സ്വാഭാവികം സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാണ് ടാലൻറ്റഡ് എന്ന് പറയുന്നത്. എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ കോമഡി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഡയറക്ടേഴ്സിൻ്റെ സിറ്റുവേഷൻ, സീനിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്നെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യമായ ഒരു 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 സാന്നിധ്യമോ അല്ലെങ്കിൽ ഒരു പ്രകടനമോ ഇല്ലാതെ കൊണ്ടുവരുന്ന ചില കോമഡി സീൻസ് ഉണ്ടാവും. സിറ്റുവേഷൻ കോമഡിയിൽ അല്ലാതെ എനിക്ക് ഒരു കോമഡി ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ആരാണ്? എൻ്റെ പേര് ശരുൺ, ക്ലാസിക് കോളേജിലാണ്. നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു, ദേവൻ ചേട്ടനോടും രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. എനിക്ക് നമ്മളെ മുകേഷ് ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. മുകേഷ് ചേട്ടൻ ഒരു ജനനായകൻ എന്നതിനുപരി
ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ രണ്ട് റോളുകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായി തോന്നിയെന്ന് മുകേഷ് ചേട്ടന് തോന്നിയിട്ടുള്ള ഏതാണ്? അല്ല, അങ്ങനെ ഒരു വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല. ഇപ്പം ദേവൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം എനിക്ക്, ഞാൻ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ടി വിയിൽ നിൽക്കുന്ന ഒരാളാണ്, നാടകത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഇതിനകത്ത് നിന്നൊക്കെ ഒന്ന് വിട്ടുമാറിയിട്ട് നമ്മളൊരു ജനപ്രതിനിധി, ജനങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞിട്ട് വലിയൊരു തീരുമാനം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളാൽ കഴിയുന്ന തരത്തിൽ, ഇപ്പം ഏത് കാര്യമാണെങ്കിലും തുടക്കത്തിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കരമായ നേതാവായി മാറാം, അങ്ങനെ ഒരു സാക്രിഫൈസ്, അങ്ങനെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നതിനകത്ത് തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. അപ്പം നമ്മൾ ശരിക്കും വളർന്ന് അത് വിളഞ്ഞ് പഴുക്കുന്ന ആ ഒരു ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ അവരെ, എനിക്ക് സന്തോഷം വരുന്ന തരത്തിൽ, അവർക്ക് സന്തോഷം വരുന്ന തരത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രവർത്തനം ഈ നാട്ടിൽ നടത്താൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മുകേഷ് ഏട്ടാ, രമേശ് ഏട്ടാ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാട്ടോ. എത്ര മാസം? മാസം ഒന്നും പോരെ, മാറിക്കൊണ്ടിട്ട് 4 വർഷമെങ്കിലും മാറിക്കൊണ്ടിട്ട് സമാധാനം ആയിക്കോട്ടെ കാര്യങ്ങൾക്ക്. ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിപ്പോ, ഞാൻ ഏതോ തെങ്ങിന്റെ തടത്തിൽ കിടക്കണം. പഞ്ചസാര ചാക്കിലിട്ട് വെച്ചേക്കാന്ന് ഓർത്ത് ഉറുമ്പെടുത്തോണ്ട് പോയതായിരിക്കും. പുള്ളിക്കാരൻ വയ്യാതിരിക്കുകയാണെന്ന് മാത്രമല്ല, രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് മൂന്നാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കുവാ. നീ ചെല്ലുന്നതോടുകൂടി അത് വന്നോളും. ഈ ഭക്ഷണത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പം ഇങ്ങനെ വീണ്ടും കഴിച്ചോണ്ടിരിക്കുന്നു, വീണ്ടും കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ മുമ്പെന്ന് പറയുന്ന ഇല്ലേ. നമസ്കാരം. അതെ മുകേഷ് ഏട്ടാ, രമേശ് ഏട്ടാ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാട്ടോ. എത്ര മാസം? മാസം ഒന്നും പോരെ, മാറിക്കൊണ്ടിട്ട് 4 വർഷമെങ്കിലും മാറിക്കൊണ്ടിട്ട് സമാധാനം ആയിക്കോട്ടെ കാര്യങ്ങൾക്ക്. ഓ മനസ്സിലായി, അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണല്ലേ. പിന്നെ ചെയ്യാൻ പോറ്റവല്ലിരിക്കുന്ന നീയല്ലേ ഭാരം. രമേശ് ഏട്ടാ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞോണ്ടിരിക്കണേ. അല്ല, ആരും എങ്ങോട്ടായി പോകുന്നത്? ഞാനൊരു വയസ്സിനെ നോക്കാൻ പോവാ. സാധാരണ എങ്ങ് എങ്ങ് വേണോന്ന് പറഞ്ഞ് വേള ഉണ്ടാക്കുന്ന ഇത് വയസ്സിനെ നോക്കാൻ പോകുന്നു? അയ്യോ, അതല്ല മുകേഷ് ഏട്ടാ, ഞാനൊരു വയസ്സിനെ പരിചരിക്കാൻ പോവുകയാണെന്ന്. ഹോം നഴ്സ്, 10,000 രൂപയാണ് മാസ ശമ്പളം. പുള്ളി വയ്യാതെ വീട്ടിലെ കിടപ്പാണേ, 3 മക്കളും അങ്ങ് അമേരിക്കയില്ല. അല്ല, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയോ കുട്ടികളുടെ അമ്മ? അദ്ദേഹത്തിന്റെ ഭാര്യ മൂത്ത മോന്റെ കൂടെ അമേരിക്കയിലാ താമസം. അമേരിക്കയിൽ മൂത്ത മോനും അമ്മയും കൂടെ താമസിക്കുന്നു. അല്ല, മൂത്ത മോനും അമ്മയും കൂടി അമേരിക്കയിൽ രണ്ടാമത്തെ മോന്റെ കൂടെയാ താമസം. അപ്പൊ രണ്ടാമത്തെ മകൻ ഇവരുടെ കൂടെയാണോ താമസം? അല്ല, ഈ രണ്ടാമത്തെ മകനും മൂത്ത മകനും അമ്മയും കൂടി ഏറ്റവും ഇളയ മകന്റെ വീട്ടിലാ താമസം. അല്ല, അതിപ്പോ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഒന്നിച്ച് താമസിക്കുന്നു പറഞ്ഞാ പോരെ? അത് പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിറ്റിന് ഇത്രയും നീളം കിട്ടൂലല്ലോ മുകേഷ് ഏട്ടാ. കേട്ടോ സാറേ, പുള്ളിക്കാരൻ വയ്യാതിരിക്കുകയാണെന്ന് മാത്രമല്ല, രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് മൂന്നാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കുവാ. നീ ചെല്ലുന്നതോടുകൂടി അത് വന്നോളൂ. പുള്ളിക്കാരന്റെ മക്കൾ അമേരിക്ക എന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞു, പുള്ളിക്കാരന് ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഡെയിലി ഒരു 5 ലിറ്റർ വെള്ളം വെച്ചങ്ങോട്ട് കൊടുക്ക്. അങ്ങനെ ഒന്നിന് കുറവുണ്ടാവില്ലല്ലോ. ഇത് അതല്ല, ആ അങ്കിളിനെ രാവിലെ അങ്ങോട്ട് പിടിച്ച് നടത്തണം. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കിടത്തണ്ടേ? നിർബന്ധമൊന്നുമില്ല, കൈവിട്ട് അവിടെ തന്നെ കിടന്നോളൂ. പിന്നെ ഉച്ചക്ക് മുകേഷ് ഏട്ടാ, ചിക്കൻ നിർബന്ധമാണ്. ചിക്കൻ വേണമല്ലേ? അത് ലിസ്റ്റിനകത്തുണ്ട്. അതെ അതെ. എന്നാലും ഈ പ്രായത്തിലുള്ള ആള് ഈ ചിക്കനൊക്കെ കടിച്ച് പെറുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ മുകേഷ് ഏട്ടാ. പുള്ളിനെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ആ ചിക്കൻ ഞാൻ തന്നെ തിന്നേണ്ടി വരും. പിന്നെ രാത്രി ബോൺവീറ്റ കലക്കിയ പാല്, അതെന്തായാലും വേണം, മസ്റ്റ് ആണ്. അതെന്തായാലും നല്ലതാ, അദ്ദേഹത്തിന് ഒരു ഉണർവിന് അതെങ്കിലും കഴിക്കണം. പക്ഷെ പുള്ളിക്ക് പാല് കുടിക്കാൻ പാടില്ല, പാല് കുടിച്ച പുള്ളി അപ്പ ഛർദ്ദിക്കും. അതുകൊണ്ട് ഈ ബോൺവീറ്റ ഇട്ട പാല് ഞാൻ തന്നെ കുടിക്കേണ്ടി വരും. ഇതല്ലാതെ കുറച്ച് ഡിമാൻഡ്സ് ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയെങ്കിൽ മാത്രമേ ഞാൻ ഹോം നഴ്സ് ആയിട്ട് പോകത്തുള്ളൂ. ഒരു മിനിറ്റ്, കോൾ വരുന്നുണ്ടേ. ഹലോ, പറഞ്ഞോളൂ. പിന്നെ ഇല്ലേ, അതൊക്കെ ഞാൻ ഏറ്റു. ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട, ഞാൻ വാക്ക് പറഞ്ഞാ പറഞ്ഞതാ. ഓക്കെ, ശരി. പുള്ളിക്കാരത്തി എന്റെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ചു, എനിക്ക് ജോലി കിട്ടി. പുള്ളിക്കാരത്തി ഒരു കാര്യം പക്ഷെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രണ്ട് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്, അതുകൊണ്ട് ഇമോഷണൽ ആക്കാൻ പാടില്ലാന്ന്. എന്നുവെച്ചാ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മുകേഷ് ഏട്ടാ, എനിക്ക് അധിക കാലം അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
രമേശ് ചേട്ടാ അധികം ഇമോഷണൽ ആവരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ബഡായി ബംഗ്ലാവിലെ കോമഡി കേട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം പൊട്ടിച്ചിരിക്കും അല്ലെങ്കിൽ പൊട്ടിക്കരയും. എന്തായാലും ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. സിനിമയിൽ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലമായി നിലനിൽക്കുന്ന സൗഹൃദം തോന്നിയിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ബന്ധമുണ്ടോ സിനിമയ്ക്കുള്ളിൽ ചേട്ടന്? അങ്ങനെ ഉണ്ട്. ഒന്ന് ക്യാപ്റ്റൻ രാജു, വിജയരാഘവൻ, അങ്ങനത്തെ ഒരു ടീമുണ്ട്. മോഹൻ ജോസ്, അവരൊക്കെ ഇപ്പോഴും വിളിക്കുന്നു, ഇപ്പോഴും ഞങ്ങൾ കൂടാറുണ്ട്. അങ്ങനെ നല്ല ആ സൗഹൃദം നിൽക്കുന്നുണ്ട്. ആ ഒരു ബാച്ചുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. ഇപ്പോഴത്തെ സിനിമ കാണലിന്റെ അളവ് എങ്ങനെയുണ്ട്? ഞാൻ കുറേ സിനിമ കാണുന്ന ആളാണ്. അല്ല, ആക്ച്വലി ഞാനിപ്പോൾ ഒരു ഐഡിയ ഈ സിനിമ കാണാൻ കൂടുതൽ കാണാനായിട്ടുള്ള എൻ്റെ ഒരു ഉണ്ടായത്, എനിക്ക് ഒരു സംവിധായകനാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ കാരണം ഇന്ന് തുടങ്ങിയതല്ല. എൻ്റെ അടുത്ത് ഞാൻ സിനിമയിൽ ആദ്യമായി ഒരു വെള്ളമെന്നൊരു നോവൽ സിനിമയാക്കി വന്ന ഒരാളാണ്. അത് എൻ്റെ വിഡ്ഢിത്തരം കൊണ്ട് ആദ്യത്തെ എൻ്റെ അറിവുകേട് കൊണ്ട് എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു ആ പടം, വെള്ളം എന്ന സിനിമ. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രം പറഞ്ഞു, എടാ വിഡ്ഢി, നീ അത് ചെയ്യരുത്, സംവിധാനം എന്ന് പറഞ്ഞാൽ അത്രയും വളരെ വിപുലമായ അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നിനക്കത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്തു. പക്ഷെ കുറേ കൂട്ടുകാർ പറഞ്ഞു, ചെയ്യടാ ചെയ്യടാ, നീ ഭയങ്കര സംവിധായകനാവെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കൺവിൻസ് ചെയ്തതും എന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. വിക്ടർ ലീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ അന്ന് മുതലുള്ള എൻ്റെ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കയറി ഇത്രയും വർഷത്തെ ഒരു 10-34 വർഷത്തെ എൻ്റെ ഈ അഭിനയ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ്, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ ഇതൊരു പ്രഖ്യാപനമാണ് സിനിമ, അത് വേറെ എവിടെയെങ്കിലും പ്രഖ്യാപിച്ചോ എന്ന് എനിക്ക് ആദ്യമായിട്ട് ബഡായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബഡായി ബംഗ്ലാവ് പലപ്പോഴും വേദിയിട്ടുണ്ടായിട്ടുണ്ട്, പല പ്രഖ്യാപനങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. ദേവേട്ടൻ ഒരു സംവിധായകനാകാൻ ഔപചാരികമായി തീരുമാനിച്ച വിവരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതാണ്ട് പ്ലാനൊക്കെ ആയിട്ടിരിക്കും, സ്ക്രിപ്റ്റൊക്കെ റെഡി ആയി കഴിഞ്ഞു, ഇനിയിപ്പോ അതിന്റെ വേണ്ടി ഇറങ്ങണം, അത്രേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ അതിനുള്ളൊരു സമയവും ഇതിനിടയിൽ തിരുവനന്തപുരത്തിന് നമ്മളിവിടെ തന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടേണ്ടതിനുള്ള വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ചെയ്തില്ല. എനിക്ക് ഒരു ഒരു കച്ചവടക്കാരനാവാൻ സാധ്യമല്ല. എന്റെ ക്യാരക്ടർ, എന്റെ ടെമ്പറമെന്റ് ഒക്കെ അനുസരിച്ചിട്ട് ഒരിക്കലും ഞാനൊരു കച്ചവടക്കാരനല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഒരു ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല, ആ ഒരു സാഹസത്തിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ഒരു ബിസിനസ് ചെയ്തിട്ടില്ല, ഒരു ബിസിനസ് ചെയ്തിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. അത് അത് അതിൽ എനിക്ക് ആ ഒരു ഐഡിയ എനിക്കില്ല വാസ്തവത്തിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ല. എന്താ അറിയാമ്പ? അല്ല, അത് നോക്കണ്ട, ഇതെന്തെന്ന ഒരു സംഭവം നടക്കണം. ഇതിന്റെ പുലിമുരുകന്റെ ശബ്ദരേഖ വല്ലതും നടക്കണ്ടോ അവിടെ? ആരാ അവിടെ? പിന്നെ ദേവേട്ടനെ ശ്രദ്ധിക്കണ്ട, ദേവേട്ടൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇതുവരെ യാതൊരുവിധ ബിസിനസ്സുകളും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും തുടങ്ങിയ സംവിധായം പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയ പ്ലാനുകൾ ഉണ്ടോ അത്തരത്തിലെങ്ങനെ നീങ്ങാനായിട്ട്? തെലുങ്കിലും തമിഴിലും, തെലുങ്കിലാണോ തമിഴിലാണോ മലയാളത്തിലാണോ ദേവേട്ടന് കൂടുതൽ ആരാധകരുള്ളത്, അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് കൂടുതൽ തമിഴും തെലുങ്കാണ് എനിക്ക് എന്റെ ഒരു എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. എന്തേ സംഭവം? അല്ല, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മലയാളത്തിലാണ് ഈ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ്, അങ്ങനെ ഒരു വലിയ ഒരു വ്യത്യാസമൊന്നും ഇപ്പം അവിടുത്തെ ഭക്ഷണത്തിനാണെങ്കിലും അവിടുത്തെ പെരുമാറ്റത്തിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഒക്കെ ഒരു ഇത്. പക്ഷെ അതേപോലെയാണോ തമിഴിലും തെലുങ്കിലും? അങ്ങനെയല്ല, അവിടെ ഒരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതി വളരെ സജീവമായിട്ട് നിൽക്കുന്ന, വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഫീൽഡാണ്, എസ്പെഷ്യലി തെലുങ്ക് ഫീൽഡ്. അവിടെ നമ്മുടെ ആഹാരത്തിൻ്റെ സ്റ്റേജസ് ഉണ്ട്, എ ക്ലാസ്, ബി ക്ലാസ് എന്നൊക്കെ പറഞ്ഞ, സി ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ, അതായത് സ്റ്റേറ്റസ് അനുസരിച്ചിട്ട്. അപ്പോൾ അവിടെ മെയിൻ വില്ലൻ, അതായത് ഹീറോ ഹീറോയിൻ മെയിൻ വില്ലൻ, ഇത് എ ക്ലാസ്സിൽ പെടും. അപ്പോൾ മെയിൻ വില്ലൻ എന്ന നിലയ്ക്ക് ഞാൻ എ ക്ലാസ്സിൽ പെട്ടുപോയി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഒരു ബി ക്ലാസ്സോ സി ക്ലാസ്സിലേക്ക് പോയേനെ. അവിടെ അങ്ങനെ ഉണ്ടല്ലോ, മെയിൻ വില്ലൻ, പിന്നെ ഒരു അതിൻ്റെ സബ് വില്ലൻ, അതിൻ്റെ താഴെയുള്ള വില്ലൻ, അങ്ങനെയൊക്കെ ഉണ്ട്. ആ കാറ്റഗറിയിലുള്ളതുകൊണ്ട് ഇപ്പോഴും ആ ഒരു, കാരണം ഹീറോസ് ഒക്കെ നമുക്ക് നമ്മുടെ കൂടെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ഇവിടെയും തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക് വാസ്തവത്തിൽ. ഇവിടെ ഈ കാരവൻ്റെ ഒരു ഒരു
ഇത് വന്നോണ്ട് സംസ്കാരം വന്നപ്പോഴും പുറത്ത് കിട്ടാതായി. അത് കാണുന്നില്ല, ഉണ്ടാക്കുന്ന നമുക്കറിയാലോ നമ്മൾ എപ്പോഴും ഈ ഷോട്ട് കഴിഞ്ഞു ഒരു മീറ്റ് ചെയ്ത് തിരിഞ്ഞ് ഒരുപാട് സംസാരിക്കുക, രാത്രി നമ്മൾ മീറ്റ് ചെയ്യുന്നു. ഇപ്പം അങ്ങനെയുള്ളൊരു ഒരു അന്തരീക്ഷം ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്, അനുഭവപ്പെട്ടത് അങ്ങനെയാണ്. അല്ല, കാരണം കാരവാൻ വന്നത് പറയാലോ, കാരണം മൊബൈൽ ക്യാമറ വന്നതിന്റെ ഒരു പ്രത്യുൽപ്പന്നമാണ് കാരവാൻ എന്ന് പറയുന്നത്. കാരണം സ്വത്തായിട്ടിരുന്ന് വർത്താനം പറയാൻ പറ്റില്ല, 25 ക്യാമറയായിട്ട് ആളുകൾ ചുറ്റും വരുന്നു എന്നുള്ള കാരണം കൊണ്ടും കൂടെയാണ് കാരവാനിലോട്ട് കയറിയിട്ടുള്ളത്. അത് മാത്രമല്ല, ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ ഇപ്പൊ, അത് ഇത് വസ്തുതയിൽ ഈ പിന്നെ വാട്സപ്പും ഈ ഫേസ്ബുക്ക് ഒക്കെ വന്നതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ തന്നെ ഈ ക്യാമറയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഈ സൗഹൃദത്തിന് അവിടെ യാതൊരു വാല്യൂ ഇല്ലാതായിരിക്കുന്നു. അതെ, ഇപ്പോൾ നമ്മൾ ഷോട്ട് കഴിഞ്ഞ് പോയ ഉടനെ ഇതെടുത്തിട്ട് ഇങ്ങനെ വിളിച്ചത് ഹലോ. അതല്ലാതെ മറ്റുള്ള അങ്ങനെ അല്ലല്ലോ, ഈ ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് എത്ര ആശ്വാസമാണ് ഇപ്പം നമുക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്കും ഇയാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫോണിൽ മെസ്സേജ് കൊടുക്കണം. ഫോണിൽ മെസ്സേജ് കൊടുത്തിട്ട് അതിന്റെ മറുപടി. അതാ പണ്ട് ഞങ്ങളൊരു സ്കിറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ കല്യാണം വിളിക്കാം, അപ്പൊ ഫോൺ ഇത്ര പോപ്പുലർ ആയിട്ടില്ല, സീരിയലുകൾ പോപ്പുലർ ആയിട്ടുള്ള സമയത്ത് ഒരാൾ ഒരു വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയിട്ട് ഭാര്യയോട് തോമാച്ചേട്ടനുണ്ടോ, നീ പറയും സീരിയൽ കണ്ടോണ്ടിരിക്കുക, ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ പുള്ളി പറയും തോമാച്ചേട്ടനുണ്ടോ സീരിയൽ കണ്ടോണ്ടിരിക്കുക, വൈകുന്നേരം വന്നു ചോദിച്ചാൽ സീരിയൽ കണ്ടോണ്ടിരിക്കുക, രാത്രി 9 മണിക്ക് വന്നപ്പോൾ തോമാച്ചേട്ടൻ സീരിയൽ കണ്ടോണ്ടിരിക്കുക. പിന്നെ ഈ പുള്ളി പോയിട്ട് ടി വിയിൽ കൂടെ വന്നിട്ട് സീരിയലിൻ്റെ ഇടയിൽ വന്നിട്ട് മകളുടെ കല്യാണമാണോ എന്ന് വരണമെന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സംഭവം ചെയ്തിട്ടുണ്ട്. മരമൊക്കെ വെട്ടിട്ട് പോലെയാ ഞാൻ കിടന്ന് ഉറങ്ങുന്നു. ഓ, മരം അറക്കുന്ന ശബ്ദം ഞങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് പോകുന്ന നേരമായിട്ട്. ഈ ഭക്ഷണത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഞാൻ വീണ്ടും കഴിച്ചോണ്ടിരിക്കുന്നു, വീണ്ടും കഴിച്ചോണ്ടിരിക്കുന്നു, അപ്പൊ മുമ്പെന്ന് പറയുന്ന ഇല്ലേ. ഈ കിടന്നുറങ്ങിയല്ലേ പിന്നെ ഉച്ച ബോധമില്ല എനിക്ക്. എണീറ്റാൽ ഏതാണ്ട് ഉള്ള പോലെയാ. ഞാൻ ദിവസം രാത്രി ഇങ്ങനെ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിപ്പോ ഞാൻ ഏത് തെങ്ങിന്റെ തടത്തിൽ കിടക്കണം. പഞ്ചസാര ചാക്കലിട്ട് വെച്ചേക്കാന്ന് പറഞ്ഞു ഉറുമ്പെടുത്തോണ്ട് പോയതായിരിക്കും. ഈ ഇപ്പൊ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു, ആദ്യത്തെ സിനിമയായ വെള്ളം നിർമ്മിച്ചതും ചേട്ടൻ തന്നെയല്ലേ? ജീവിനെ ഒന്നും കെട്ടിട്ട് എനിക്ക് അറിയാൻ പാടില്ല ആരാ അതൊക്കെ പോരത്. ഞാനേ ബോധം കെട്ടുറങ്ങായിരുന്നു. എന്റെ ഈ കൂർക്കമ്പലി വലിയ ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലെ? ബുദ്ധിമുട്ടായോ വേണ്ട വേണ്ട വേണ്ട, ഇതെന്തോ നിങ്ങൾ ഉറങ്ങി വീഴുന്നത് എന്താ അറിയില്ല, ഈ മരമൊക്കെ വെട്ടിട്ട പോലെയാ ഞാൻ കിടന്ന് ഉറങ്ങുന്നു. മരം അറക്കുന്ന ശബ്ദം ഞങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് കുറേ നേരമായിട്ട്. ഈ കിടന്നുറങ്ങിയാലേ പിന്നെ ഉച്ച ബോധമില്ല എനിക്ക്. എണീറ്റാൽ ഏതാണ്ട് ഉള്ള പോലെയാ. എന്റെ അമ്മായി, ഈ കൂർക്കമ്പലി ഒന്ന് നിർത്തിക്കൂടെ? അതെന്താന്ന് അറിയില്ല മുകേഷ് ചേട്ടാ, ഏത് നിമിഷേ ഞാൻ സംസാരിക്കണേന്റെ ഇടയില. വേണ്ട 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 വേണ്ട, എണീക്ക് അമ്മായി, എണീക്ക്. സോറി, അതെ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഇത് രോഗമൊന്നുമല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതെ എന്റെ അമ്മാവനും ഇതേ അസുഖമായിരുന്നു സാർ. അതെ, എന്താന്ന് വെച്ചാലേ എന്റെ അമ്മാവന്റെ കൂർക്കമ്പലി സഹിക്കാൻ വയ്യായിട്ട് അമ്മായി ഇട്ടിട്ട് പോയി. പിന്നെ വലുതായപ്പോ, അതെ ഞാൻ വലുതായപ്പോ എന്റെ കൂർക്കമ്പലി സഹിക്കാൻ വയ്യാതെ അമ്മാവന് എന്നെ ഇട്ടിട്ട് പോയി. അയ്യോ അമ്മായി, എന്താ ചികിത്സിച്ചൂടെ? അതെന്താ വെച്ചാല് ഡോക്ടറെ ഒക്കെ കണ്ടു, ഡോക്ടർ പറയണ എനിക്ക് പഞ്ചാര കൂടുതലാണെന്ന്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാം, ഡോക്ടർ പറയേണ്ട കാര്യമൊന്നുമില്ല. അതല്ലടാ, ഡോക്ടർ പറഞ്ഞു എനിക്ക് ഏതോ എൻ സുനിലിന്റെ കുറവുണ്ട്. എൻ സുനിലോ? അതാരാ? ഇൻസുലിൻ അതായിരുന്നോ? അല്ല, ഈ ഷുഗർ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അതെന്താ വെച്ചാലേ ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിപ്പോ ഞാൻ ഏത് തെങ്ങിന്റെ തടത്തിൽ കിടക്കണം. അതെ, പഞ്ചസാര ചാക്കലിട്ട് വെച്ചേക്കാന്ന് പറഞ്ഞു ഉറുമ്പെടുത്തോണ്ട് പോയതായിരിക്കും. പല ഡോക്ടർമാരെയും കണ്ടേ, അവർക്ക് ആർക്കും എന്റെ ഈ രോഗം മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു വൈദ്യര് ഒരു ഒറ്റമൂലി തന്നു, അതായത് ഭക്ഷണത്തിന് ശേഷം ഞാനത് കഴിച്ചാൽ മതി എന്നാണ്. പക്ഷെ ഇന്ന് വരെ എനിക്കത് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതെന്താ?
ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഭക്ഷണം കഴിക്കും, പിന്നെയും ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഭക്ഷണത്തിന് ശേഷം എന്നൊരവസ്ഥ ഇല്ല. അതാണ് പ്രശ്നം. അതാ അവൻ പറഞ്ഞു ശരിയാട്ടോ. ഈ വിവരം ഞാൻ ഡോക്ടറെ ധരിപ്പിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, ഭക്ഷണത്തിന് മുമ്പ് എന്ന രീതിയിൽ ഈ മരുന്ന് കഴിച്ചോളൂ. പക്ഷെ എനിക്ക് അത് ഇതുവരെ നിറവേറ്റാൻ പറ്റിയിട്ടില്ല. അതെന്താ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഞാൻ അപ്പം ഇങ്ങനെ വീണ്ടും കഴിച്ചോണ്ടിരിക്കുന്നു, വീണ്ടും കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ മുമ്പെന്ന് പറയുന്ന ഇല്ലേ? പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, ഭക്ഷണത്തിന്റെ ഇടയില് ഈ മരുന്ന് കഴിക്കാൻ നോക്കുന്നു. അതും ഇന്ന് വരെ എനിക്ക് സാധിച്ചിട്ടില്ല. അതെന്താ? ഗ്യാപ്പ് വേണ്ട, എന്നാലല്ലേ ഇട കഴിക്കാൻ പറ്റുള്ളൂ. ദേവേട്ടൻ വന്നു, സിനിമയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. എത്ര സിനിമയെക്കുറിച്ച് സംസാരിച്ചോ ഏകദേശം അതിനെ മുപ്പോ അതിനേക്കാൾ കൂടുതലോ നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. ദേവേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു മുള ഭൂമിക്കടിയിൽ എങ്ങനെ വേരോടിക്കുന്നു, അതുപോലെ സമൂഹത്തിലേക്ക് എത്തേണ്ടുന്ന കുറേ നന്മകൾ, അല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുള്ള കുറേ വലിയ കാര്യങ്ങളുടെ വേരോട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറേ നേരം നമ്മളോടൊപ്പം ചെലവാക്കിയതിന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കാനായി മുകേഷ് എന്നെ സ്വാഗതം ചെയ്യുന്നു. ശ്രീദേവനുമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു സിനിമാ നടൻ പല ഭാഷകളിലും അഭിനയിച്ച് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, സജീവമായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാലും നമ്മുടെ ഈ ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള മനസ്സ് നമുക്ക് തുറന്നു കാട്ടിച്ചു. അതായത് എടുത്തു ചാടിയതല്ല, ഒരുപാട് പേര് ഉപദേശിച്ചു, ഒരുപാട് പേരെടുത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഒരു പാത, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ആലോചിച്ച് ഉറപ്പിച്ചു. ഇപ്പോൾ 14 കൊല്ലമായി ഇതിനെ, ഈ സജീവമായ സിനിമാഭിനയത്തിനിടയിലൂടെ സമൂഹത്തിന് നന്മകൾ ചെയ്യണം എന്തൊക്കെയോ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ അത് പൂർണ്ണമായി തുറന്നു പറയുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അത് പറയും. 20 കൊല്ലമാണ് അദ്ദേഹം ഒരു ടൈം ഇത് വെച്ചിരിക്കുന്നത്. അതിൽ 14 കൊല്ലം കഴിഞ്ഞു. വിഷാരടി പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മുളയുടെ വേരുകൾ പോലെ ഇങ്ങനെ പടർന്ന് പടർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾ കലാകാരന്മാരാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അദ്ദേഹവും കലാകാരൻ തന്നെയാണ്. അതിപ്പം അവരുടെ നന്മകൾ, അവർക്ക് വേണ്ട ആശംസകൾ, അദ്ദേഹം അവരുടെ വഴികൾ കുറച്ചുകൂടെ ക്ലിയറാക്കി മനുഷ്യനെ സാധാരണ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ ദൗത്യം. എന്നാൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് ശ്രീദേവന്റെ കാര്യത്തിൽ അത്രമാത്രം തീവ്രമായ ആഴത്തിൽ ഒരു ആഗ്രഹം, ഒരു വലിയ സിദ്ധാന്തം, അത് ജന നന്മയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ 6 കൊല്ലത്തിനകത്ത് വെച്ചിട്ട് അത് വലിയ ഒരു മുളയായി, അല്ലെങ്കിൽ വലിയൊരു മരമായി വരും എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഞാനിത് പറയുന്നത്, ഏതെങ്കിലും ഒരു രാജ്യം നന്നായിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള തീവ്രമായ ചിന്തകളും തീരുമാനങ്ങളും എടുത്തൊരു നേതാവ് വന്നതിന് ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ആർക്കറിയാം, ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ മാർഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളുമെല്ലാം അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് ഗുണകരമായി വരുന്ന ഒരു വലിയ ഭാവനയുടെ പരിസമാപ്തിയായിരിക്കും. അങ്ങനെ ആകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വളരെ വളരെ സന്തോഷം. Gift sponsored by Kollam Supreme 1 gram designer jewelry Kerala and Middle East.